കിലോ 2 ലാക്ക് റേഞ്ചിലുള്ള ഒരു വണ്ടി. കിലോ 2 ലാക്ക്? അതെ. ഓഫ്, ആകർഷകമായ പ്രൈസിംഗ് ആണ്. നമ്മൾ പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ 100,000 കിലോമീറ്റർ ഷോർട്ടുള്ള വണ്ടികളും എടുക്കാറുണ്ട്. വില കുറയുമ്പോൾ അതിനെന്തെങ്കിലും ചെറിയ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചിട്ട് ഒരു മാർക്കറ്റ് വില നമുക്ക് ചോദിക്കാൻ പാടുള്ളൂ, കണ്ടമാന വിലയും ചോദിക്കാനും പാടില്ല. പോപ്പുലറിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ മാരുതിന്റെ അല്ലാത്ത വണ്ടികൾ നല്ലൊരു വാഗ്നർ ഓട്ടോമാറ്റിക് ഇവിടെ അവൈലബിൾ ആണ്. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റി കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്. അതൊരു ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ അല്ല വണ്ടി. അതെ. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ 4 ഏകദേശം ഒരു 95% ടയേഴ്സ് ഉണ്ട്. അത് നമ്മളെ ഗൂഗിൾ റിവ്യൂല് ജസ്റ്റ് ഒന്ന് നമ്മള് ട്രൂ വാല്യൂ സെർച്ച് ചെയ്ത് അറിയാം. ഏറ്റവും ഹൈയസ്റ്റിൽ നമുക്ക് ആണ് റിവ്യൂല് നിൽക്കുന്ന ഒരു ഷോറൂം. ഡീസൽ സ്വിഫ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. നമ്മളെ ഈ ഷോറൂമിലും ബ്രാഞ്ചിലെ ഷോറൂമിലും മാത്രം ഒരു 70-80 വെഹിക്കിളോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ മറ്റൊരു ഓട്ടോമാറ്റിക് റണോൾട്ടിന്റെ. അപ്പോൾ ഡിസൈർ ഡീസൽ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഡിമാൻഡുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നതല്ലേ. അതുകൂടാതെ ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഹലോ, നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സ്ഥലത്താണ്, പോപ്പുലറിന്റെ ട്രൂ വാല്യൂ. ഒരുപാട് യൂസ്ഡ് കാറിന്റെ കളക്ഷൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് നല്ലോണം മോഡേൺ ബസാറിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ ഇറ്റ്. അപ്പോൾ നമ്മളെ ഇവിടെ ഇതിൻ്റെ ബ്രാഞ്ച് ഹെഡായ ഫൈസൽ കൂടെ ഉണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു യുവർ ചാനൽ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഈ ട്രൂ വാല്യൂ പോപ്പുലറിൻ്റെ പ്രത്യേകതകൾ? ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഈ ഒരു പോപ്പുലർ ട്രൂ വാല്യൂയിൽ വരുന്ന എന്തൊക്കെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക? അത് നമ്മൾ ട്രൂ വാല്യൂയിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നോർമൽ ട്രൂ വാല്യൂയിൽ വരുന്ന ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഒരു 7 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് മാരുതി വണ്ടികളാണ് വാറണ്ടി കൊടുക്കുന്നുള്ളത്. പിന്നെ ട്രൂ വാല്യൂവിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 7 വർഷം പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ ഒരു 6 മന്ത് വാറണ്ടിയാണ് കൊടുക്കുന്നത്. അത് 4 വർഷം പഴക്കമുള്ളതാണെങ്കിൽ 1 ഇയർ വാറണ്ടി കൊടുക്കും. അതിന് 3 ഫ്രീ സർവീസും ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ ആണ് ബേസ് ചെയ്തിട്ടാണ് വരിക. അതെ അതെ, അങ്ങനെയാണ് ട്രൂ വാല്യൂവിന്റെ കാറ്റഗറി. പോപ്പുലറിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ മാരുതിന്റെ അല്ലാത്ത വണ്ടികളും നമ്മൾ എന്ത് ചെയ്യുക, വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിന് അറിയില്ല, നമ്മളെ ഉണ്ടായിന്റെ വണ്ടികൾ ടൊയോട്ടന്റെ വണ്ടികളൊക്കെ വാറണ്ടി ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോ ടാറ്റിന്റെ വണ്ടികൾ, അപ്പൊ നമ്മൾ എല്ലാ മോഡലിനും പോപ്പുലർ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട്, 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ. അതും കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് 6 മന്ത് 1 ഇയർ 10,000 കിലോമീറ്റർ. ഇത് രണ്ടായിട്ടാണ് എന്ത് ചെയ്യുക, ഇതിന്റെ കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പോപ്പുലറിന് കസ്റ്റമേഴ്സിന് എടുക്കുന്ന ഒരു ബെനിഫിറ്റ് ഉള്ളു. അപ്പൊ ഈ നോൺ മാരുതി വെഹിക്കിൾസ് എന്ന് പറയുന്നത് അതിപ്പോ എക്സ്ചേഞ്ച് വരുന്നതാണ് അല്ലെങ്കിൽ അത് കൂടാതെ തന്നെ പർച്ചേസ് ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വെഹിക്കിളാണ്. തീർച്ചയായും എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളും ഉണ്ട്, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വെഹിക്കിളും ഉണ്ട്. നമുക്ക് അത്രയും എൻക്വയറീസും വരുന്നുണ്ട് അതർ മോഡലിലും മാരുതി വണ്ടികളും. അപ്പോ കസ്റ്റമേഴ്സിന് അറിയില്ല ഇവിടെ ട്രൂ വാല്യൂയിൽ മാരുതിന്റെ അല്ലാത്ത വണ്ടികൾ ഉണ്ട് എന്ന് അറിയില്ല. അപ്പോ അതും നമ്മൾ എന്ത് ചെയ്യുക, എത്രയും നമ്മൾ ഇന്നത്തെ ഓരോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെനിഫിറ്റുകളും നമ്മൾ അതേ കസ്റ്റമേഴ്സിന് അറിയുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കസ്റ്റമർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം, ഈ ഒരു നല്ലോണത്തിലുള്ള സ്ഥാപനം ഏകദേശം തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മള് തുടങ്ങിയിട്ട് ഈ ഡിസംബർ, കഴിഞ്ഞ ഡിസംബർ 2023 ഡിസംബറിലേക്ക് 5 വർഷമായി. 5 വർഷം? അതെ, 5 വർഷമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തുള്ള ജേണി. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര സ്റ്റോക്ക് കാണും? നമ്മളെ ഈ ഷോറൂമിലും ബ്രാഞ്ചിലെ ഷോറൂമിലും മാത്രം ഒരു 70-80 വെഹിക്കിളോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. കറന്റ് സ്റ്റോക്ക്? അതെ, സ്റ്റോക്ക് ഉണ്ട്. അത് മാരുതി വണ്ടികളുണ്ട്, നോൺ മാരുതി വെഹിക്കിളും ഉണ്ട്, ട്രൂ വാല്യൂ വണ്ടികളുണ്ട്, ട്രൂ വാല്യൂ ഇല്ലാത്ത വണ്ടികളുണ്ട്, വാറണ്ടി ഉള്ള വണ്ടികൾ, വാറണ്ടി ഇല്ലാത്ത വണ്ടി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം എത്ര തൊട്ടിട്ട് എത്ര വരെ ഉണ്ടാവും എന്നുള്ളത്? നമുക്കൊരു 1 ലാക്ക് തൊട്ടിട്ട് എറൗണ്ട് ഒരു 8 ലാക്സ് വരെ നമ്മളിപ്പം സ്റ്റോക്ക് ഉണ്ട് നല്ലുള്ള ബ്രാഞ്ചിൽ. അതെ. നമുക്ക് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ ഇല്ലാത്ത വണ്ടികളാണെങ്കിലും നമുക്ക് അതർ ബ്രാഞ്ചുകൾ ഉണ്ട്.
നമുക്ക് ഓൾ കേരള മൊത്തം ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരും ഉണ്ട്. അപ്പോ നമ്മളിവിടുത്തെ നമുക്ക് ഇവിടെ സൈറ്റ് ഉണ്ട്, സൈറ്റിൽ നോക്കിയിട്ട് ഇവിടെ ഇല്ലാത്ത വണ്ടികൾ നമ്മൾ മറ്റ് ബ്രാഞ്ചിലാണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമുക്ക് കാലിക്കറ്റ്, മലപ്പുറം, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ് എല്ലാ സ്ഥലത്തും, അതെ എല്ലാ സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഓരോ ചാനലിൽ വരും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലോങ് എന്നാണ് ആള് വരിക. അപ്പൊ ഞാനിപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു വണ്ടി, ഇപ്പൊ എനിക്കൊരു വണ്ടി വേണം, അതിപ്പോ വണ്ടി ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ? 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ ഇന്നലെ ഇപ്പൊ ഒരു ഡെലിവറി കൊടുത്തത് കസ്റ്റമർ ഞങ്ങൾ കണ്ണൂരിന്ന് സ്റ്റോക്ക് എടുത്ത വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആ കളറ് ആ മോഡൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റു ബ്രാഞ്ചിൽ വിളിച്ചു, അതിന് ഫോട്ടോസ് അയച്ചു, കസ്റ്റമർ ബുക്ക് ചെയ്തു, പിന്നെ വണ്ടി നമ്മൾ ഇവിടെ വന്നു, കസ്റ്റമർ കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ആ വണ്ടി സർട്ടിഫൈഡ് വണ്ടികളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ 100% ചെക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളാണ്. അപ്പൊ നമുക്ക് ഓൾ കേരള നമുക്ക് 1000 above വെഹിക്കിളും സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഏത് കസ്റ്റമർക്കും ഏത് മോഡലും നമ്മൾക്ക് വണ്ടികൾ ഉണ്ടാവും. അപ്പോ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മള് ട്രൂ വാല്യൂ, പോപ്പുലർ ട്രൂ വാല്യൂ എന്നൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മള് ഫൈസൽക്ക പറഞ്ഞത്. നമുക്ക് ഇന്ന് കാറിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ? അതെ, ഇനി കാറിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്നതാണ്. അപ്പോ എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാരും കൂടി ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങളെ വിജയിപ്പിക്കുക. നമ്മള് മാക്സിമം എന്ത് ചെയ്യുക, ഒരു പ്രൈസ് നിങ്ങൾക്ക് അറിയല്ലോ ഒരു മാർക്കറ്റ് വില ഉണ്ടല്ലോ ഈ വണ്ടിക്കൊക്കെ. അപ്പൊ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വണ്ടി, നല്ലൊരു സർവീസ്, അതിൽ മാർക്കറ്റിൽ ഒരു വിലക്ക് വണ്ടി എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക, അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലസ് പോയിന്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആണ്. കസ്റ്റമർ റേറ്റ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങനത്തെ വണ്ടികൾ നമ്മൾ കസ്റ്റമർക്ക് സെല്ല് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് തരിക. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അവിടെ കാറിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് ബിജിത്ത് ആണ്. ഹായ്. ഹായ്. സോ ഫസ്റ്റ് ആണ് നമുക്ക് സിയാസ് തുടങ്ങിയാലോ? ആ, ഒരു ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ അല്ലേ വണ്ടി? അതെ അതെ. ഏതാ മോഡല്? 2015 ZDI. 2015 ZDI. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ ആണ് നിലവിൽ ഉള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്? അതെ അതെ. ഓക്കെ. കിലോമീറ്റർ? കിലോമീറ്റർ ബിലോ 1 lakh ആണ്. 77,000 kilometers ആകെ ഓടിയിട്ടുള്ള വണ്ടി. 77,000 kilometers. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടി. അതെ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈല്. അതെ അതെ അതെ, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെ ചെറിയ റീപെയിന്റുകൾ കുറച്ച് കയറിയിട്ടുണ്ട്, അല്ലാതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇല്ല. പിന്നെ ഈ പെയിന്റിന്റെ കേസ് നമ്മൾ ഇവിടുന്ന് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യാണ് നമ്മൾ മാറ്റി ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ വണ്ടി എങ്ങനെയാണോ വന്നത് ജസ്റ്റ് വാഷ് ചെയ്ത് മാത്രമേ ഇടുള്ളൂ. പിന്നെ കസ്റ്റമർ കണ്ടതിന് ശേഷം അവർക്ക് വേണ്ട ഡിമാൻഡ് വർക്കുകളൊക്കെ നമ്മൾ പെയിന്റിങ്, അതെ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. നല്ല കാര്യം. അപ്പോ ഇതിന്റെ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? എങ്ങനെയാ? നമ്മൾ 6-15 ആണ് വണ്ടിക്ക് ചോദിക്കുന്നത്. 6-15? അതെ അതെ, അതിൽ നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർ വന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫൈനലിലേക്ക് ഇരിക്കുക. അപ്പൊ എന്തായാലും ചെറിയ പ്രൈസിൽ മാറ്റം എന്തായാലും ഉണ്ടാവും. 6-15 ആണ് ആസ്കിംഗ് പ്രൈസ്. അതെ അതെ, നമ്മൾ പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ 1,00,000 kilometers ഷോർട്ടുള്ള വണ്ടികൾ എടുക്കാറുള്ളൂ. ഓഹോ, അങ്ങനെ ഉണ്ടല്ലേ. അതെ, പിന്നെ ഓണർഷിപ്പ് മാക്സിമം 2, അതിന്റെ മുകളിലേക്കുള്ള ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ അധികം എടുക്കാറില്ല. ഓക്കെ ഓക്കെ. ഒന്നോ രണ്ടോ റീപ്ലേസ്മെന്റ് അധികമുള്ള മാക്സിമം ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, നല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോണിന്റെ കേസ് എങ്ങനെയാണ്? വണ്ടിയുടെ 80% ഓളം ഫൈനാൻസ് കിട്ടും. പിന്നെ അതിലും 90% ചെയ്യുന്ന ഫൈനാൻസ് കമ്പനീസും ഉണ്ട്. ചോള പോലത്തെ കമ്പനി 90% കിട്ടാൻ ചാൻസ്. അതിപ്പോ ഓരോരുത്തരെ സെൽഫ് ഡിപെൻഡ്. അതെ, അവരുടെ പ്രൊഫൈലിന് അനുസരിച്ച് ഡിപെൻഡബിൾ ആയിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ സിയാസിന്റെ ഒരു ഡീസൽ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അടുത്ത ഒരു 800 അല്ലേ? അതെ, ബിലോ 2 lakh റേഞ്ചിൽ ഒരു വണ്ടി. ബിലോ 2 lakh? അതെ. ഓ, ആകർഷകമായ പ്രൈസിംഗ് ആണ്. 2014 model. വെറും 1.95 ഇവിടെ ഒരു 800 നടക്കുന്നുണ്ട്. അതും നല്ല അട്രാക്റ്റീവ് ആയിട്ട് കളറ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി തന്നെയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുമല്ലോ. 18 above മൈലേജ് പ്രതീക്ഷിക്കാം.
ഓക്കെ. അടുത്തൊരു വാഗ്നർ അല്ലേ? ആ അതെ. ഇതിന്റെ മോഡൽ 2015 VXI. 2015 മോഡൽ VXI വരും. അതെ. ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ വണ്ടി ഓടി. VXI എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആവുമ്പോൾ ആ 4 ഡോർ പവർ വിൻഡോസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പിന്നെ ഫോഗ് ലാമ്പ്, റിവേഴ്സ് വൈപ്പ് എല്ലാം വരുന്നത്. അതായത് വാഗ്നറിലെ ടോപ്പ് എൻഡ്. ടോപ്പ് എൻഡ് വരുന്നത്. ടയറ് കുറച്ച് കുറവുണ്ട്, തേയ്മാന കുറവുണ്ട്. അതൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കിലോമീറ്ററും മാറിയിട്ടുണ്ട്. വേറെ ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും അല്ല, ട്രാക്ക് ആയപ്പോ റീപ്ലേസ് ചെയ്താണ്. എന്തായാലും പ്രൈസിംഗിൽ എന്തായാലും ഒരു അതെ അതെ എന്തായാലും ഉണ്ടാവും. വലിയ വില കൂടുതൽ, നമ്മള് 3.50 ആണ് ചോദിക്കുന്നത്. 3.5 ലക്ഷം രൂപയുള്ളൂ. അതെ, ചോദിക്കും. നല്ല ഡീൽ തന്നെയാണ്. അതിലും നമ്മൾ അഡീഷണൽ ആയിട്ട് വേണേൽ കസ്റ്റമറിനെ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ ഒരു 6 മന്ത് ഓട്ടോകോൺ എന്ന് പറഞ്ഞ വാറണ്ടി വേണേ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ ലോണിന്റെ കേസ് 80% ഫൈനാൻസ് ലോൺ എന്തായാലും കവർ ചെയ്യും. അടുത്തൊരു മാരുതിന്റെ സ്വിഫ്റ്റ് അല്ലേ? ആ ഇത് ഒരു ഡീസൽ വണ്ടിയാണ്. ആ വീണ്ടും ഡീസൽ. അതെ അതെ. ഇത് ഏതാ മോഡല്? ഇത് 2016 വണ്ടി. 2016 വേരിയന്റ് വരുന്നത്? VDI. ആ ഡീസലിൽ മാനുവൽ വരുന്ന ഒരു വേരിയന്റ്. അതെ അതെ, മിഡിൽ ഓപ്ഷൻ എന്ന് പറയും. മിഡിൽ ഓപ്ഷൻ. ആ അതിനു നമുക്ക് കിലോമീറ്റേഴ്സ് എങ്ങനെയാ? ആകെ 65,000 ഓടിയിട്ടുള്ളു വണ്ടി. ഓ, 65,000 കിലോമീറ്റേഴ്സ് ഓടിയാ. ഓണർഷിപ്പ് എങ്ങനെയാ? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. ഓക്കെ. ഇതിന് മേജർ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ലോ കിലോമീറ്റർ വണ്ടികൾ നോക്കുന്ന, ഡീസൽ വണ്ടി നോക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. അതെ അതെ. ഇന്റീരിയർ ആയാലും നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ 4 ഏകദേശം ഒരു 95% ടയേഴ്സ് ഉണ്ട്. നിങ്ങൾ മാറ്റിയാണോ? അല്ല അല്ല, കസ്റ്റമർ തരുമ്പോഴല്ല. നമ്മൾ ഇവിടുന്ന് ടയേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാറില്ല. എങ്ങനെയാണോ വണ്ടി വരുന്നത് ഞാൻ പറഞ്ഞ ജസ്റ്റ് വാഷ് ചെയ്ത് അങ്ങനെ വെക്കുള്ളൂ. ബാക്കി പിന്നെ കസ്റ്റമർ വന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഓക്കെ. അതെ. പിന്നെ ഞാൻ ഇന്റീരിയർ തന്നെ കണ്ടപ്പോൾ തന്നെ, കാരണം അത്രയും നല്ല വൃത്തിയിൽ. അതെ, ഈ 16-17 മോഡലിൽ ഡീസലിലൊക്കെ ഇത്ര വൃത്തിയിൽ കിട്ടുന്ന വളരെ റയറായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു മാർക്കറ്റ് റേറ്റ് നോക്കുന്നേരം ഇവിടെ കുറച്ചൊരു പ്രൈസിൽ അധികം ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ കുറച്ച് വേറല്ലേ, ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടികൾ, ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ മാത്രമാണ് ഷോറൂമിലേക്ക് എടുക്കുക. അപ്പം മാർക്കറ്റ് നോക്കുമ്പോൾ കുറേ കംപ്ലൈന്റുകളുള്ള വണ്ടികൾ, റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ടാണ് ട്രൂവാലി വില കൂടുന്നുള്ള ഒരു കാരണം ഇതാണ്. നല്ല വണ്ടി ആകുമ്പോൾ അതിൻ്റെതായ ഒരു വിലയിൽ വ്യത്യാസം വരാറുണ്ട്. കാരണം റേറ്റ് കുറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് കിട്ടുമ്പോൾ എന്താ വെച്ചാൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. നെഗറ്റീവല്ല, ഞാനെപ്പോഴും പറയാം, എപ്പോഴും വില കുറയുമ്പോൾ അതിനെന്തെങ്കിലും ചെയ്ത് നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചിട്ട് ഒരു മാർക്കറ്റ് വില നമുക്ക് ചോദിക്കാൻ പാടുള്ളൂ, കണ്ടമാന വിലയും ചോദിക്കാനും പാടില്ല. അതെ അതെ. ഇതിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ഇട്ട റേറ്റ് 5.65 ആണ്. അതൊക്കെ നെഗോഷ്യബിൾ ആണ്. പക്ഷേ ഈ വണ്ടിക്ക് പറയണ്ട, ഏത് കസ്റ്റമേഴ്സും കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നീറ്റാണ് വണ്ടി. ഈ ഒരു വിലക്ക് കൊടുക്കാനുള്ള മുതലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും പ്രൈസ് എന്തായാലും നെഗോഷിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അത് ഇവിടെ വന്ന് കസ്റ്റമേഴ്സിനും അറിയുള്ളൂ കൂടുതൽ. അതായത് നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൂവാലി സെർച്ച് ചെയ്ത് അറിയാം. ഏറ്റവും ഹയസ്റ്റിൽ നമുക്ക് ആണ് റിവ്യൂവിൽ നിൽക്കുന്ന ഒരു ഷോറൂം ഇത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കൂടുതൽ. പ്രൈസ് ഒരു ഘടകമാണ്, എന്നാലും കസ്റ്റമർ ഹാപ്പി ആക്കി വിടണം. അത് നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുമ്പോൾ ഒരു പുതിയ കാർ എങ്ങനെ എടുക്കുന്ന ഫീലാണ് നമ്മളും ഡെലിവറി കൊടുക്കുക. മറ്റുള്ള ഷോറൂമുകളിൽ കുറച്ചൊരു ഡിഫറൻ്റ് ആണ് ഇവിടെ. ഇതിപ്പോ പറഞ്ഞ 2015 അല്ലേ? 15 വണ്ടി. അതുപോലെ തന്നെ നമുക്ക് 16 വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഏത് വർഷം തൊട്ടുള്ള വണ്ടികളാണ് അധികം പർച്ചേസ് ചെയ്യല്? നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, കിലോമീറ്റർ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആണ്. 1 ലാക്ക് ഓടി കഴിഞ്ഞാൽ നമ്മൾ അധികം എടുക്കാറില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് ബിലോ 1 ലാക്കിൽ എത്രയാണെങ്കിലും പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ്, ഡീസൽ സ്വിഫ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കുറേ കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നേരെ നോക്കിക്കോളി, ട്രൂ വാലി പോപ്പുലറിലുണ്ട്. അടുത്ത് വാഗ്നർ, മറ്റൊരു വാഗ്നർ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ആ ഫ്രഷ് ഓട്ടോമാറ്റിക് വന്നു. അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന പെട്രോൾ വേരിയന്റ് ആണ്. 2015 മോഡലാ. 15 മോഡൽ ഓട്ടോമാറ്റിക്കിൽ ഒരു ഇതെല്ലാവരും ബിലോ 4 ലാക്കിന് അടിയിൽ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? VXI അല്ലേ? VXI ആണ്. ഓക്കെ. കിലോമീറ്റേഴ്സ് ഇപ്പം എത്ര? ഇത് ഓൾറെഡി 80,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. അതെ. ബോണറ്റ് മാത്രം റീപ്ലേസ്ഡ് ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. അതെ അതെ. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബോണറ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. പിന്നെ ടയറിന്റെ പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 50% ആയാലും നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, 2015 ഒരു ഓട്ടോമാറ്റിക്കലി വരുമ്പോ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 3.95 ചോദിക്കുന്നുള്ളൂ. 3.95. അതെ.
ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ഇത് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് വേണമെങ്കിൽ വണ്ടി ഇറക്കാനും പറ്റും. നല്ലൊരു വാഗ്നർ ഓട്ടോമാറ്റിക് ഇവിടെ അവൈലബിൾ ആണ്. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റി കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ലൊരു വണ്ടിയാണ് മാരുതിയുടെ വാഗ്നർ ഓട്ടോമാറ്റിക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു നോൺ മാരുതി വെഹിക്കിൾ. അതെ, ഇതിപ്പോ ഏതാണ്? ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഒരു ബിലോ 4 ലാഖിൽ നോക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന് പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഏതാ? 2017 ആണ് വണ്ടി. 17 വേരിയന്റ് ഏതാ വരുന്നത്? RXT 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഇത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിലോമീറ്റേഴ്സ്? 56,000 കിലോമീറ്റർ ഓടി. 56,000 കിലോമീറ്റർ. പിന്നെ ഇന്റീരിയർ ഒക്കെ അഡീഷണൽ കസ്റ്റമർ ചെയ്താണ്. പിന്നെ ടയറായാലും പുതിയ ടയറാണല്ലോ. അതെ അതെ, നല്ല ടയറാണ് വണ്ടി. നല്ല പുതിയ ടയർസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, പിന്നെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇതിനെന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതെ, നമ്മൾ പിന്നെ ഏത് വണ്ടി എടുക്കാൻ, നോൺ ട്രൂ വാല്യൂ വണ്ടി ആണെങ്കിലും നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുക. അതെ അതെ അതെ. ഇതിലിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ആകെ 3.5 ചോദിക്കുന്നുള്ളൂ. 3.5? അതെ അതെ. നിലവിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. 88,000 കിലോമീറ്റർ വണ്ടി. 88,000 കിലോമീറ്റർ. സർവീസും കാര്യങ്ങളും? അതെ, സർവീസ് ചെറിയുള്ള വണ്ടിയാണ്. ഇതിന് മേജർ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 ഡോറ് മെയിൻ ഗ്ലാസ് ബോണറ്റ് ഇടുക്കി ഈ ബമ്പേഴ്സും കാര്യങ്ങളും നമ്മൾ അതിൽ ചേർക്കാറുണ്ട്. അപ്പൊ ചില കസ്റ്റമേഴ്സ് അങ്ങനെ വരാറുണ്ടോ എന്താ വെച്ചാൽ അത് ബമ്പർ മാറിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന 4 ഡോറ് മെയിൻ ഗ്ലാസ് ബോണറ്റ് ഇടുക്കി. ഇത്രയും സാധനം നിങ്ങൾ റീപ്ലേസ് ആണെങ്കിൽ നമ്മൾ പക്കാ പറഞ്ഞു കൊടുക്കും കസ്റ്റമേഴ്സ്. നല്ല പുതിയ ടയേഴ്സ് ആണല്ലോ? അതെ, നല്ല ടയേഴ്സ് ആണ് വരുന്നത്. നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ടയേഴ്സ് ആണ്. അതെ അതെ, ഇന്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് കുറെ കാലത്തിന് ശേഷമാണ് ഡീസൽ കുറച്ച് വണ്ടികൾ വന്നത്. 6 മാസമാണ് നമുക്ക് ഡീസൽ വണ്ടികൾ ഇല്ലായിരുന്നു. അതാണ് ഇപ്പൊ ബൾക്കായിട്ട് ഒരു 3 വണ്ടികളുള്ളൂ കേട്ടോ. ഓൾറെഡി 3 വണ്ടി ഡീസലുള്ളൂ, 3 ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 4.65 ആസ്കിംഗ് ചോദിക്കുന്നത്. 4.65? അതെ അതെ. ഓക്കെ, അതിൽ ചെറിയൊരു എന്തായാലും മാറ്റം ഉണ്ടാവും. നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കസ്റ്റമർ വന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നമ്മൾ 2 റൂട്ടുകളും കൊടുക്കുന്നു. സാധാ മെയിൻ റോഡും കൊടുക്കും, ലോക്കൽ റൂട്ടും കൊടുക്കും. അപ്പൊ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിൽ നമ്മളൊക്കെ മാറ്റിയിട്ടാണ് ഫൈനലാക്കി കൊടുക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ ചോദിക്കുന്നവർക്ക് ഒരിക്കലും നമ്മൾ വണ്ടി വിൽക്കാറില്ല. അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഈ ഡീസൽ ആയതുകൊണ്ട് എത്ര മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം? നമ്മളെപ്പോഴും ഒരു 18 ഒക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുക. കാരണം കോമൺലി ഒരു 18 ഒക്കെ കിട്ടും, പക്ഷെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എബോ 20 ഒക്കെ കിട്ടും. 20 കിട്ടും. കാരണം ഡിസൈർ ഒക്കെ നോക്കുമ്പോൾ ഡീസൽ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള വണ്ടികളാണ്. അതെ അതെ. ഇപ്പൊ എല്ലാവരും നോക്കുന്നത് മൈലേജ് ഉള്ള വണ്ടികളാണ്, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ്. പിന്നെ അതും ഒരു 5 ലക്ഷം രൂപയുടെ ചോടിയ വണ്ടിക്ക് റേറ്റും വരുന്നുള്ളൂ. അതെ. അപ്പോ ഡിസൈർ ഡീസൽ അവൈലബിൾ ആണ്. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്യുക ട്രൂ വാല്യൂ പോപ്പുലറിൽ. ഒരു എസ്പ്രസോ ആണല്ലേ? അതെ അതെ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2020 VXI. 2020 മോഡൽ VXI വരുന്നത്. അത് പിന്നെ വളരെ ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ് ഒന്ന് കാണിക്കാന്ന് വെച്ചത്. ഇതിപ്പോ ഓട്ടോമാറ്റിക് മാനുവലോ? മാനുവൽ ആണ് വണ്ടി. അതെ, പെട്രോൾ മാനുവൽ വരുന്ന 2020 മോഡൽ VXI. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർ. 8,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 8,000 കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടി. അതെ. ഓക്കെ, എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? അല്ല, റീപ്ലേസ്മെന്റ് കാര്യമില്ല. പിന്നെ ഓൾറെഡി ഇത് മാരുതി സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മാരുതിയുടെ ഭാഗത്തുനിന്നുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും നോക്കണ്ട. അതെ അതെ, സർട്ടിഫൈഡ് വെഹിക്കിൾ ആകുമ്പോൾ നമ്മൾ എല്ലാ വർക്കും പക്ക ഷെയർട്ടാണ് കൊടുക്കുക. അതെ അതെ. ടയറായാലും കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ടയറാണ്, അതുകൊണ്ട് ഓടിയിട്ടല്ലേ ടയർ ആകെ ഓടിയിട്ടുള്ളൂ. ഇല്ല, കമ്പനി സീറ്റ് കവർ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റേഴ്സ് വണ്ടിയാണ്. നല്ലൊരു എസ്പ്രസോ. എങ്ങനെയാ ബാസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? നമ്മൾ 4.30 ആണ് ചോദിക്കുന്നത്. 4.30? അതെ. അതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? 80% ഓളം കയറും. 80% ഷുവർ ആയിട്ട് കയറും. 4.30 എന്തായാലും നെഗോഷ്യബിൾ ആണ്. അതെ അതെ അതെ. അപ്പൊ നല്ലൊരു എക്സ്പ്രസോ അവൈലബിൾ ആണ്. ലോ കിലോമീറ്റേഴ്സ് ഓടിയ നല്ലൊരു എക്സ്പ്രസോ ആണ്. നമ്മളെ വീഡിയോയിൽ ഒരു ആൾട്ടോ വന്നില്ലേ? അതെ. ഇത് ഏതാ മോഡല്? ഇത് 2019 BS6 നമ്മുടെ VXI വണ്ടിയാണ്. ലേറ്റസ്റ്റ്? അതെ.
ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്, 45,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി സർവീസും അവൈലബിൾ ആണ്. വാറണ്ടി ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നത്? നമ്മുടെ രണ്ട് വാറണ്ടികളാണ് മാരുതിക്കുള്ളത്. 4 വർഷമുള്ള വണ്ടികൾക്കാണ് നമ്മൾ 1 ഇയർ വാറണ്ടി പ്ലസ് 3 സർവീസ് ഉണ്ടാവുക. 6 മന്ത് ഉള്ള വണ്ടികൾ വരുന്ന 7 വർഷത്തിനുള്ള പഴക്കമുള്ള വണ്ടികളാണ് വരിക. അതാകുമ്പോൾ നമ്മൾ 6 മാസം വാറണ്ടി പ്ലസ് 2 സർവീസും എന്തായാലും അവൈലബിൾ ആണ്. അത് കിലോമീറ്റർ ഓടുകയാണ്, 3 വരെ അവർക്ക് സർവീസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. കിലോമീറ്റേഴ്സ് എത്രയാണ് പറഞ്ഞത്? ഇത് വാഗ 45,000 കിലോമീറ്റർ. ഇത് VXA ആവണിന്റെ ടോപ്പ് എൻഡ് ആണ്. അതായത് പവർ വിൻഡോ എല്ലാ ആൾട്ടോയ്ക്ക് ഫ്രണ്ട് രണ്ടെണ്ണം ഉള്ളൂ. പിന്നെ അഡീഷണൽ വരും സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, പിന്നെ ബാക്കിൽ ഒരു പാർസൽ ഡ്രൈവ് വരും. പാർസൽ ഡ്രൈവ്, ആ ഇത്രയും അഡീഷണൽ വരും. അല്ല, പുതിയ ടയേഴ്സും കാര്യങ്ങളും? ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് 22 വരെ വണ്ടി അവൈലബിൾ ആണ്, ആൾട്ടോ 800. ഗ്രേ കളറിലൊക്കെ വണ്ടി ഉണ്ട് നമുക്ക്. അത് ആകെ 12,000 കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ട് ആൾട്ടോയില്. നമ്മൾ 3.55 ആണ് ചോദിക്കുന്നത്. 3.55? അതെ അതെ. ഏറ്റവും കൂടുതൽ നമുക്ക് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് ആൾട്ടോ 800. കാരണം ഒരു 60,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 ഇയർ വരെ നമുക്ക് ലോണും കിട്ടും. അതുകൊണ്ട് ലോ, അതായത് ഒരു 5,000 രൂപയ്ക്ക് മാസം അടവെച്ചിട്ട് ഇവർ അടച്ചു തീർക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു നല്ല വണ്ടിയാണിത്. പിന്നെ ഒരു എന്താ പറയാ, ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മൈലേജും ഉണ്ടാവും. മെയിൻ്റെ കോസ്റ്റും വളരെ ചെറുതാണ്. പിന്നെ എപ്പോഴും റീസെയിൽ വാല്യൂ എപ്പോഴും ഉള്ള ഒരു വണ്ടിയാണ് ആൾട്ടോ. ഏത് കാലത്ത് നമുക്ക് വാങ്ങുമ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ആൾട്ടോ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ആൾട്ടോസ് ഉണ്ട് അല്ലേ? ആ, ഞാൻ പറഞ്ഞു 2014 മുതൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 2022 VXI 12,000 കിലോമീറ്റർ ഓടി വരെ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അതെ അതെ. അപ്പൊ ആൾട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ വീഡിയോയിൽ ആകെ ഒരു ആൾട്ടോ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ആൾട്ടോ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തത് ഇതേതാണ്? ഇത് ഒരു വാഗണർ ആണ്, 2018 VXI. 2018 മോഡൽ VXI വരുന്ന ഡീസല പെട്രോളോ? പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ്, മാനുവൽ പെട്രോൾ വരുന്ന. അതെ. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർ ആണ്. ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓഹോ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ലൊരു വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നമ്മുടെ മാരുതി സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി സർവീസും. ഇത് സർട്ടിഫൈഡ് വണ്ടി? അതെ, സർട്ടിഫൈഡ് വണ്ടിയാണ്. ടയേഴ്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ടയർ ആണ് വണ്ടിയുടെ. ഒരു 10-30,000 കിലോമീറ്ററോളം ഈ ടയർ യൂസ് ചെയ്യും. ഇത് എത്രയാ റണ്ണിംഗ്? 17,000. അതെ. ഇതൊക്കെ അഡീഷണൽ ചെയ്താണോ? ആ, ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീറ്റ് കവർ അഡീഷണൽ ചെയ്തതാണ്, സ്റ്റിയറിംഗ് കവർ എല്ലാ സാധനങ്ങളുള്ള വണ്ടി അഡീഷണൽ ചെയ്തതാണ്. അത് നല്ലൊരു ബെനിഫിറ്റ് ആണല്ലോ. നമുക്ക് ഈ മോഡൽ അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉള്ള ഓൾഡ് ടൈപ്പ് വാഗണറിന്. ഇതിനിപ്പോ ഏകദേശം നമുക്ക് എത്ര മൈലേജ് കാര്യങ്ങളും? 17 വരെയൊക്കെ മാക്സിമം കിട്ടും. ഓക്കെ, അപ്പൊ മാരുതി സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു വണ്ടി. എങ്ങനെയാ പാസ്കിംഗ് പ്രൈസ്? നമ്മൾ 4.60 ആണ് ചോദിക്കുന്നത്. 4.60 അല്ലേ? അതെ. നെഗോഷ്യബിൾ അല്ല? അതെ, നെഗോഷ്യബിൾ ആണ്. 4.60, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വണ്ടി. അതായത് സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവറും റിവേഴ്സ് സെൻസർ വരെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതെ. നമ്മുടെ കയ്യിൽ ഒരുപാട് വാഗണർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, ഈ ടൈപ്പിന് നമുക്ക് കുറച്ചൊരു മാർക്കറ്റുള്ള വണ്ടിയാണ്. നല്ല ഡിമാൻഡ്? നല്ല ഡിമാൻഡ് ഉള്ള വണ്ടി. നമുക്ക് ഇവിടെ വേമേം പോവാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് എനിക്ക് തോന്നുന്നു ഡിമാൻഡുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നല്ലേ. അതുകൂടാതെ ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നേരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ അറിയാൻ എന്താ വഴി? അത് നമ്മൾ ഈ കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് നമുക്ക് ഇവിടെ വരുന്ന ലേറ്റസ്റ്റ് വരുന്ന എല്ലാ വണ്ടികളും നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ? കാറ്റലോഗ് അതിനകത്ത് അവൈലബിൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ടാണ് കാണാം പുതിയ വണ്ടികൾ വരുന്നതും കാര്യങ്ങളും. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ കാറ്റലോഗ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.